നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തില് ആനിമൽ കിങ്ഡത്തിലെ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഫീച്ചേഴ്സ് ഓഫ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഈ ടാക്സോണമിയില് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചില ബേസിസ് ഉണ്ട്, ചില ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ പോയിന്റ്. അപ്പൊ അതിൽ ഒന്നാമത്തത്, ദ ഫസ്റ്റ് വൺ ഈസ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? ഇപ്പം ജീവജാലങ്ങളുടെ ബോഡി നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ടു കോംപ്ലക്സ് ലിവിംഗ് ഓർഗാനിസംസിന്റെ ബോഡിയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ബോഡി പ്ലാനുകളാണുള്ളത്. ഉദാഹരണമായിട്ട് ലൂസ് അഗ്രിഗേറ്റ് ഓഫ് സെൽസ് കൊണ്ട് ബോഡി നിർമ്മിച്ചിട്ടുള്ള ജീവികളാണ് എന്ത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇങ്ങനെ ലൂസ് അഗ്രിഗേറ്റ് ഓഫ് സെൽസ് കൊണ്ട് ബോഡി പ്ലാൻ ഉള്ള അല്ലെങ്കിൽ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ആണ് സ്പോഞ്ചുകൾ. സ്പോഞ്ചസ് എന്ന് പറയും, സ്പോഞ്ചസ് പോറിഫറ, ഫൈലം പോറിഫറ എന്ന വിഭാഗത്തിൽ പെട്ടവരാണ്. ഇതാണ് ഒന്നാമത്തെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ തന്നെ രണ്ടാമത്തെ, ഇത് കഴിഞ്ഞിട്ട് തൊട്ട് കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടിയിട്ടുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷനുള്ള ജീവികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതായത് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് കോൾഡ് ടിഷ്യൂ. ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് ബോഡി നിർമ്മിച്ചിട്ടുള്ള ഓർഗാനിസംസിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് പറയാം, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിന് എക്സാമ്പിൾ ആണ് ഫൈലം സീലൻഡറേറ്റ. സീലൻഡറേറ്റുകൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഹൈഡ്ര. നിങ്ങൾ ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് മൂന്നാമത്തെ ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ പേരാണ് ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇനി ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് മാത്രമല്ല, ഇതുപോലെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ഒരുമിച്ച് ചേർന്ന് ആണ് എന്തുണ്ടായിരുന്നു ഓർഗൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഓർഗൻസ്, ഇപ്പൊ ഐ എന്ന് പറയുന്ന ഒരു ഓർഗൺ ആണ്. ഐക്കകത്ത് ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഐയുടെ സെൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോശങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അതിന്റെ അസോസിയേഷൻ ആണ് എന്ത് പറയാ ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ആനിമൽ കിങ്ഡത്തില് ഫൈലം പ്ലാറ്റി ഹെൽമിൻ ഓൺവേർഡ്സ് ആണ്. പ്ലാറ്റി ഹെൽമിൻ എന്ന് പറഞ്ഞാൽ പരന്ന വിരകൾ തൊട്ടിട്ട് അങ്ങോട്ടാണ് ഉള്ള ജീവി വർഗങ്ങളിലൊക്കെ ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്ലാറ്റി ഹെൽമിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓർഗൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് പെർഫോമിംഗ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഓർഗൺ. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ഓർഗൺ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗൺ സിസ്റ്റം ലെവൽ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓർഗൻസ്, ഇപ്പൊ ഐ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് ഡിഫറെന്റ് ഓർഗൻസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതിന്റെ ഒരു അസംബ്ലിയിൽ ഉണ്ടാകുന്ന എന്നാണ് ജീവി അല്ലെങ്കിൽ ഓർഗാനിസം. ഇപ്പൊ മനുഷ്യൻ ഒരു ഓർഗാനിസമാണ്, ടൈഗർ വേറൊരു ഓർഗാനിസമാണ് അല്ലെ, അതുപോലെ ഇങ്ങനെ ഓരോ ഓർഗാനിസംസ്. ഇപ്പൊ ഓർഗാനിസം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആനിമൽസിനെയും ഒക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ പിന്നെ ഫീച്ചറാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്ന രണ്ടാമത്തെ ഒരു ബേസിക് ഫീച്ചറാണ് എന്ത്, രണ്ടാമത്തെ ഫീച്ചറിന് പറയുന്ന പേരാണ് സീലോം. സീലോം, സീലോം എന്ന് പറയുന്ന ഫീച്ചർ എന്താണ്? സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സീലോം എന്ന് പറഞ്ഞാൽ അർത്ഥം ക്യാവിറ്റി അല്ലെ, ബോഡി ക്യാവിറ്റി എന്നാണ് അർത്ഥം. ബോഡി ക്യാവിറ്റി എന്നാണ് അർത്ഥം. ഇനി സീലോമിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സീലോം ഈസ് ദ ക്യാവിറ്റി ബിറ്റ്വീൻ ദ ബോഡി വോൾ. സപ്പോസ് ദിസ് ഈസ് ദ ബോഡി വോൾ. ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ ഭാഗത്ത് കാണുന്ന ഇതാണ് ബോഡി വോൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി ബോഡി വോൾ കൂടാതെ തന്നെ നമുക്ക് എന്താ, പിന്നെ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു 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 ട്യൂബ് ഉണ്ട് നടുക്ക് അല്ലെ. അപ്പൊ അതിനൊരു വോൾ ഉണ്ടാവില്ലേ, അപ്പൊ അത് ഞാനിവിടെ വരയ്ക്കാം. എന്താണോ ഇത് ഗട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ ഗട്ട് ഗട്ട് എന്ന് പറയാം, കനാലിന്റെ ഗട്ട് എന്ന് പറയും. അപ്പൊ ഗട്ടിന്റെ വോളാണ് ഇത്, ഇത് ബോഡി വോൾ. അപ്പൊ ബോഡി വോളിനും ഗട്ട് വോളിനും ഇടയിലുള്ള ഈ കുത്തു 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 ഇട്ടിരിക്കുന്ന ഈ സ്ഥലം, ഈ സ്ഥലത്തിനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്.
ഈ സീലോം ഉണ്ട് എങ്കിൽ ബോഡി ക്യാവിറ്റി ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് സീലോമേറ്റുകൾ എന്ന് പറയും. സീലോമേറ്റ് ആനിമൽസ് എന്ന് പറയും, സീലോമേറ്റ്സ് എന്ന് പറയും. ഇനി ബോഡി ക്യാവിറ്റി ഇവിടെ ഇല്ല, അതിന് എന്തെങ്കിലും ടിഷ്യൂ ഉണ്ട്, അപ്പൊ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ബോഡി ക്യാവിറ്റി ഒന്നും ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അസിലോമേറ്റ് ആനിമൽസ്, അസിലോമേറ്റ് ആനിമൽസ് എന്ന് പറയും. അതേപോലെ തന്നെ ബോഡി ക്യാവിറ്റി പോലെ തോന്നുന്ന ചില ക്യാവിറ്റി പോലെ തോന്നുന്ന ചില സ്പേസസ് ഇതിന്റെ ഇടയിൽ കാണാണ്. ഉദാഹരണം ഇതുപോലെ ചില സ്പേസസ് ഇങ്ങനെ കാണാണ്. ഇത് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താ ഇതാ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബോഡി ക്യാവിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. കേട്ടോ, ഇതൊക്കെ ക്യാവിറ്റികളല്ലേ തോന്നിപ്പോകും, പക്ഷെ അത് യഥാർത്ഥത്തിൽ ബോഡി ക്യാവിറ്റി അല്ല. അത് യഥാർത്ഥത്തിൽ മീസോഡാം എന്ന് പറയുന്ന നമ്മുടെ അതായത് ഗ്യാസ്ട്രുലാ ലെയർ, അതായത് ഗ്യാസ്ട്രുലയെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കും എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ. ഗ്യാസ്ട്രുലാ എന്ന് പറയുന്ന സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ഇന്നർ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ കാണുന്ന ഒരു ലെയർ ആണ് മീസോഡം. ഈ മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണിത്. ഈ മീസോഡാമിൽ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചേഴ്സ് ഇവിടെ കാണുന്നത് കൊണ്ടാണ് ഇതിനെ നമുക്ക് ഒരു ക്യാവിറ്റി പോലെ തോന്നുന്നത്. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോ നമുക്ക് എന്താ ഒരു ക്യാവിറ്റി പോലെ തോന്നുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ എന്താ പറയുക സ്യൂഡോ സീലോമേറ്റ്. നിങ്ങൾ സ്യൂഡോ പോഡിയ പഠിച്ചിട്ടില്ലേ, കപടപാദം അല്ലേ അമീബയുടെ, അതുപോലെ സ്യൂഡോ സീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ് ആനിമൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ സീലോമേറ്റുകൾ ഉണ്ട്, ഹയർ ഓർഗാനിസംസിൽ സീലോമേറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ അസീലോമേറ്റുകൾ ഉണ്ട്, അതുപോലെ സ്യൂഡോ സീലോമേറ്റുകൾ ഉണ്ട്. ഇങ്ങനെ നമുക്ക് സീലോമിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും അതുപോലെ പോലെ തോന്നുന്നു എന്നതിനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ ആനിമലിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സീലോമേറ്റ്, അസീലോമേറ്റ്, സ്യൂഡോ സീലോമേറ്റ്. അപ്പൊ സീലോം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ക്യാരക്ടർ. ഇനി മൂന്നാമത്തെ ക്യാരക്ടർ ബ്ലാസ്റ്റിസിറ്റി ആണ്. ദ തേർഡ് ക്യാരക്ടർ ഈസ് ബ്ലാസ്റ്റിസിറ്റി. എന്താണ് ബ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ എല്ലാ ജീവജാലങ്ങൾക്കും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ജീവികൾക്കും സ്പേമും ഓവയും യുണൈറ്റ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് പിന്നെ എന്താവും എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ ആണ് പിന്നെ അഡൾട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത്, സപ്പോസ് ദിസ് ഇസ് എ സൈഗോട്ട്, ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത് ആ എംബ്രിയോയുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനെയാണ് ഗ്യാസ്ട്രുല എന്ന് പറയാം. ഗ്യാസ്ട്രുല, ഇത് കഴിഞ്ഞ് ആദ്യം ബ്ലാസ്റ്റുല വരും, ബ്ലാസ്റ്റുല കഴിഞ്ഞ് ബ്ലാസ്റ്റോസിസ്റ്റ് വരും, അത് കഴിഞ്ഞാണ് ഗ്യാസ്ട്രുല വരുന്നത്. ഈ ഗ്യാസ്ട്രുല സ്റ്റേജില് ഇതിന് രണ്ട് ലെയറുകൾ ഉണ്ടെങ്കിൽ, ആ സ്റ്റേജിന് രണ്ട് ഔട്ടർ ലെയറുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മള് ഔട്ടറിനെ എക്ടോഡേം എന്നും ഇന്നറിനെ എൻഡോഡേം എന്നുമാണ് വിളിക്കുന്നത്. നടുക്ക് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട് എങ്കിൽ, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മീസോഗ്ലിയ എന്നും വിളിക്കും, മീസോഗ്ലിയ. അപ്പൊ ഇങ്ങനെയാണ് പിന്നെ ഈ ലെയറുകളുടെ അറേഞ്ച്മെന്റ്, അതിൽ രണ്ട് ലെയറേ കാണുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും, ഡിപ്ലോബ്ലാസ്റ്റിക്. അപ്പോ ബ്ലാസ്റ്റിസിറ്റി ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ലെയർസ് ഇൻ ദ ഗ്യാസ്ട്രുല സ്റ്റേജ് ഓഫ് ആൻ എംബ്രിയോ. അപ്പൊ രണ്ട് ലെയർ എക്ടോഡോം ആൻഡ് എൻഡോഡോം, അതിനെയാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഇനി വേറൊന്നുണ്ട് ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽ, ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ്. ട്രിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ മീസോക്ലിയ എന്ന് പറയുന്നതിന്റെ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു ലെയർ ഉണ്ടാവും, ഒരു ജേം ലെയർ ഉണ്ടാവും. അപ്പൊ എക്ടോഡേം ഉണ്ടാവും, അതേപോലെ തന്നെ എൻഡോഡേം ഉണ്ടാവും, അതിന്റെ നടുക്ക് രണ്ടിനും നടുക്കൂടി വേറൊരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മീസോഡേം. ദാറ്റ് ലെയർ ഈസ് കോൾഡ് മീസോഡേം, മീസോഡേം. അപ്പോ ഇതിനെയാണ് എന്ത് പറയുന്നത് ബ്ലാസ്റ്റിസിറ്റി, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം എന്ന് പറയും. അപ്പൊ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് മിക്കവാറും ഹയർ ലെവലിൽ എടുക്കുന്നവരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്. എന്നാൽ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സീലൻഡ്രേറ്റ, ടീനോഫോറ, ഇതൊക്കെ ഡിപ്ലോബ്ലാസ്റ്റിക് ലെവൽ ഓഫ് ഓർഗാനിസംസ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് സീലൻഡ്രേറ്റയും അതുപോലെ തന്നെ ടീനോഫോറയും. എന്നാൽ പ്ലാറ്റിഹെൽമിൻ തൊട്ട് മുകളിലേക്ക് എല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. വൺ വേർഡ് ചോദിക്കും ഈ ഭാഗത്ത് നിന്നൊക്കെ. അപ്പോ ബ്ലാസ്റ്റിസിറ്റി കഴിഞ്ഞു. ഇനി അടുത്തത് ഫോർത്ത് ക്യാരക്ടർ സിമെട്രി. എന്താണ് സിമെട്രി എന്ന് പറഞ്ഞാൽ, സിമെട്രി എന്ന് പറഞ്ഞാല് അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ് അറൌണ്ട് എ സെൻട്രൽ ആക്സിസ്. ഇപ്പൊ എന്റെ ബോഡി നോക്കാം, ഇതിൽ നടുക്ക് സെൻട്രൽ ആക്സിസ് അല്ലെ, ഈ സെൻട്രൽ ആക്സിസിന് ചുറ്റുമായിട്ട് എന്റെ ബോഡി പാർട്സിനെ അറേഞ്ച്, അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത് സിമെട്രി എന്ന് പറഞ്ഞത്. ഇനി സിമെട്രിയിൽ തന്നെ സിമെട്രിക്കൽ ഉണ്ട്, അസിമെട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ ബൈലാറ്ററൽ സിമെട്രിക്കൽ ഉണ്ട്, ബൈ റേഡിയൽ ഉണ്ട്, റേഡിയൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെന്താന്ന് നോക്കാം. ഇപ്പൊ സിമെട്രി ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ബോഡി പാർട്സ് അറൌണ്ട് എ സെൻട്രൽ ആക്സിസ്. ഇനി സിമെട്രിയിൽ തന്നെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ, ഈ ബോഡി നോക്കാം, ഹ്യൂമൻ ബോഡി നോക്കാം, ഹ്യൂമൻ ബോഡിയില്
ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ സെൻട്രൽ ആക്സിസിൽ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഒരേ ഒരു പ്ലെയിനിൽ മാത്രം സെൻട്രൽ ആക്സിസിലൂടെ ബോഡി കട്ട് ചെയ്താൽ മാത്രമേ വി വിൽ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടത്തുള്ളൂ അല്ലെ. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്റെ ബോഡി അതുപോലെ തന്നെ ക്രാബിന്റെ ബോഡി പിന്നെ ആർത്രോപോഡി വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ ഒക്കെ ബോഡിയൊക്കെ സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്യും. ഇൻസെക്ടിന്റെ ഒക്കെ ബോഡിയൊക്കെ സെൻട്രൽ ആക്സിസിൽ ഒരു പ്ലെയിനിൽ മാത്രമേ നമുക്ക് രണ്ട് ഹാഫ്സ് കിട്ടത്തുള്ളൂ. അങ്ങനെ സെൻട്രൽ ഒരു പ്ലെയിനിൽ സെൻട്രൽ ആക്സിസിലൂടെ ഒരേ ഒരു പ്ലെയിനിൽ മാത്രം നമുക്ക് രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ, സിമ്പിൾ ആയിട്ട് പറയാണ്. ബാക്കിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇനി അടുത്തത് റേഡിയൽ സിമെട്രിയാണ്. എന്താണ് റേഡിയൽ സിമെട്രി? ഇവിടെ നമുക്ക് സ്റ്റാർ ഫിഷിന്റെ ബോഡി അല്ലെ, എക്കൈനോട് എർമേറ്റ വിഭാഗത്തിൽ വരുന്ന ഒരുങ്ങാണ് സ്റ്റാർ ഫിഷ്. അതേപോലെ തന്നെ ഹൈഡ്രയുടെ ബോഡി, ഹൈഡ്രയുടെ ബോഡി എങ്ങനെയുണ്ടാവുക, ഇങ്ങനെയുണ്ടാവുക. ഹൈഡ്രയുടെ ബോഡി അതിൽ ധാരാളം ടെൻഡക്കിൾസ് ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ ഹൈഡ്രയുടെ ബോഡി. അപ്പൊ ഇതിന്റെയൊക്കെ ബോഡി നമുക്ക് ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും, ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും അല്ലെ, വി വിൽ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പുറത്തൂടെ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ടു ഈക്വൽ ഹാഫ്സ്. അങ്ങനെ ഈ പ്ലെയിനിൽ കട്ട് ചെയ്യുക, ഈ പ്ലെയിനിൽ, ഈ പ്ലെയിനിൽ, അങ്ങനെ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലും സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്താൽ നമുക്ക് ടു ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി. അപ്പൊ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് two equal halves at any plane passing through the center, at any plane passing through the center, at any plane passing through the center. അതാണ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് റേഡിയൽ. ഇനി ബൈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബുക്കിൽ അതില്ല, ബൈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, രണ്ട് പ്ലെയിനിലൂടെ, ഏതെങ്കിലും രണ്ട് പ്ലെയിനിലൂടെ നമുക്ക് ടു ഈക്വൽ ഹാഫ്സ് സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബൈ റേഡിയൽ സിമെട്രി. അപ്പൊ ഇത്രയാണ് സിമെട്രിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ആദ്യത്തേത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ടാമത്തേത് സീലോൺ, മൂന്നാമത്തേത് ബ്ലാസ്റ്റിസിറ്റി, നാലാമത്തേത് സിമെട്രി ഇപ്പൊ പറഞ്ഞു. ഇനി അഞ്ചാമത്തേത് നമുക്ക് പഠിക്കാനുള്ളത് സെഗ്മെന്റേഷൻ. അഞ്ചാമത്തെ പോയിന്റ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത് സെഗ്മെന്റേഷൻ ആണ്. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനിമൽ ബോഡിയെ, സപ്പോസ് ദിസ് ഇസ് ആനിമൽ ബോഡി, അതിന് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി, എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി, എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഈ ബോഡിയെ ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇങ്ങനെ ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് പോലെ നമുക്ക് സെഗ്മെന്റ്സ് കിട്ടും അല്ലെ. എക്സ്റ്റേർണലി ഇന്റേർണലി എന്നുള്ള ടേം അവിടെ വരണം. അതോടൊപ്പം തന്നെ ഈ ഓരോ കമ്പാർട്ട്മെന്റ്സിലും നമുക്ക് സെയിം ഓർഗൻ തമ്മിനെ സീരിയൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ്. ഇപ്പൊ നെഫ്രീഡിയ എസ്ക്രീറ്ററി ഓർഗൻ ആണ് അനലിഡയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന എർത്ത്വാമിന്റെ, അതിങ്ങനെ സീരിയലി എല്ലാത്തിനും ഒരേപോലെ ഓർഗൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് കോൾഡ് എന്താണ് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ. ദിസ് ഈസ് കോൾഡ് മെറ്റാമെറിസം, മെറ്റാമെറിസം അല്ലെങ്കിൽ മെറ്റാമെറിക് സെഗ്മെന്റേഷൻ എന്ന് പറയും. ഇപ്പൊ മെറ്റാമെറിസം അല്ലെങ്കിൽ മെറ്റാമെറിക് സെഗ്മെന്റേഷൻ ഉള്ള ജീവികൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്, പിന്നെ അർത്തിലും മണ്ണിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സെഗ്മെന്റേഷൻ ആണ് അതിനുള്ളതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ. അപ്പൊ ഇതാണ് ഫിഫ്ത് പോയിന്റ്. ഇനി ഇതില്ല എങ്കിൽ നമുക്ക് അതിന് മെറ്റാമെറിക് സെഗ്മെന്റേഷൻ ഇല്ല, അല്ലെങ്കിൽ അൺസെഗ്മെന്റഡ് ബോഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് നോട്ടോകോഡ്. എന്താണ് നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ടോകോഡും എംബ്രിയോയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ജീവിയുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജിൽ, സപ്പോസ് ഇതൊരു എംബ്രിയോ ആണെന്ന് ഇരിക്കട്ടെ, സപ്പോസ് ദിസ് ഈസ് അൻ എംബ്രിയോ. ഇപ്പൊ ഈ എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജില് അതിന്റെ ഡോർസൽ സൈഡിലായിട്ട്, ഡോർസൽ സൈഡിലായിട്ട് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഡോർസൽ സൈഡിൽ കാണുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഈ റോഡിലേക്ക് സ്ട്രക്ചർ, ഈ റോഡിലേക്ക് സ്ട്രക്ചർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മീസോഡെർമിൽ നിന്നാണ്, ഗ്യാസ്ട്രുലയുടെ മീസോഡെർമിൽ നിന്നാണ് റോഡിലേക്ക് സ്ട്രക്ചർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോ ഇത് പ്രസന്റ് ആണെങ്കിൽ അതിന് നമുക്ക് കോർഡേറ്റ വിഭാഗത്തിൽ പെടുത്താം. ഇനി ഇതില്ല എങ്കിൽ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ നോൺ കോർഡേറ്റ, കോർഡേറ്റ ആൻഡ് നോൺ കോർഡേറ്റ. അപ്പോ നോട്ടോകോഡ് ഈസ് ദ റോഡിലേക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് പ്രസന്റ് അറ്റ് ദ ഡോർസൽ സൈഡ് ഓഫ് ആൻ എംബ്രിയോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടും, നോട്ടോകോഡിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും ബേസ് ചെയ്തിട്ടും നമുക്ക് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ദ ഫീച്ചേഴ്സ് ഓഫ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന പേരിൽ നിങ്ങളുടെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ
ഉള്ളത് അപ്പൊ അത് വായിച്ചു നോക്കുക തുടരെ തുടരെ വീഡിയോ കണ്ടു നോക്കണം അപ്പൊ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ നോട്ടും ഓരോന്ന് വീഡിയോ കാണുന്ന അനുസരിച്ച് നോട്ടും എഴുതിയെടുക്കുക പിന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക താങ്ക് യു